ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് അഡ്വൈസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂരജാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ LICയുടെ IPO വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാം, മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ എന്തിന് പാൻ കാർഡ് ലിങ്ക് ചെയ്യണം, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ താഴെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുക എന്നൊക്കെ കുറച്ച് കമൻറ്റുകൾ കണ്ടു. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യണം, ലിങ്ക് ചെയ്ത് ശരിയാണോ മുതലായ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ. LIC ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നല്ല പ്രീമിയം കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് അറിയാം. മേ ബി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ലിസ്റ്റിംഗ് ആണ് നടക്കാൻ പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ അനാലിസിസ്, അതുപോലെ ബാലൻസ് ഷീറ്റ് അനാലിസിസ് വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റത്തെ IPO ഓപ്പണായി ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെയാണ് ചെയ്യാറ്. സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് IPO ഓപ്പൺ ചെയ്ത അന്നാണ് നോർമലി ചെയ്യാറ്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഇതിൻ്റെയും ഫുൾ അനാലിസിസ് വീഡിയോ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വർഷം 1000 കോടി എടുത്തിട്ടാണ് ഷെയറിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു മിസ്റ്റേക്കാണ്. ഏകദേശം 7,000-8,000 കോടി രൂപ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അറിയിച്ചത്. എനിവേ നമ്മൾ അതിനെപ്പറ്റി ഡീപ്പായിട്ടുള്ള സ്റ്റഡി ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ വിസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. LIC IPO ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൈസ് ഏകദേശം 2,000-2,100 ഇടയിലായിരിക്കും എന്ന് പറയുന്നു. അതിൽ 35% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, അതായത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 35% ആണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അതിന് പുറമെ ഇവരുടെ എംപ്ലോയീസിനും പോളിസി ഹോൾഡേഴ്സിനും വേണ്ടിയിട്ട് ഒരു 10% കൂടി ഇവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10% ഉൾപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പോസിബിലിറ്റി ഉണ്ട് IPO കിട്ടാനായിട്ട്. അതുപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സിനും എംപ്ലോയീസിനും IPO പ്രൈസിൽ നിന്ന് 10% ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അതായത് 2,000-2,100 രൂപ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,800-1,850 രൂപ റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടും, IPO ലിസ്റ്റിംഗ് ടൈമിൽ നമുക്കൊരു ഷെയർ കിട്ടും. കുറച്ച് പ്രീമിയം കൂടുതലാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. 2,000 രൂപ പുതുതായിട്ട് വരുന്നൊരു കമ്പനിക്ക് 2,000 രൂപ ചെറിയ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം അവരെ എമൗണ്ടിൽ ലിസ്റ്റായ PayTmഉം സിമിലർ കമ്പനീസ് ഒക്കെ ഇടിഞ്ഞൊളിഞ്ഞ് വീഴുന്ന കണ്ടാണ്. ന്യൂജൻ ടെക്നോ കമ്പനീസ് തന്നെ പറയാം. ന്യൂജൻ കമ്പനികളൊക്കെ ഇടിഞ്ഞൊളിഞ്ഞ് താഴെ ഇപ്പോൾ 52 കിലോയിലൊക്കെ കിടക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. കുറേ പേർക്ക് നഷ്ടം പറ്റിയിട്ടുണ്ടാവും. അതിൽ 1-2 കമ്പനികളിലൊക്കെ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിവേ ഇതിൻ്റെ ഫിനാൻഷ്യൽസൊക്കെ എങ്ങനെയാണ്, ഫ്യൂച്ചർ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള സജഷൻസ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാം. അതും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, IPO ഓപ്പൺ ആവട്ടെ, അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഇപ്പം ചെയ്യാൻ കഴിയുന്നത്, IPO നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും പാൻ കാർഡ് ലിങ്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ഇനി നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള അവസാനത്തെ ദിവസം ഫെബ്രുവരി 28-ാം തീയതിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നെങ്കിൽ ഫെബ്രുവരി 28-ന് മുന്നേ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാം. 2 വഴിയാണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാം. ഓഫ്ലൈനായിട്ട് ചെയ്യാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയാണോ LIC പോളിസി എടുത്തിരിക്കുന്നത് ആ ശാഖയിൽ സന്ദർശിക്കുക. നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ആയിട്ടല്ല, നിങ്ങളുടെ പോളിസി നമ്പറും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ട് ഈ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ലിങ്ക് ചെയ്ത് തരും. അതല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഏജൻറ്റിന് കീഴിലായിരിക്കും നിങ്ങൾ പോളിസി എടുത്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആ ഏജൻറ്റിന് നിങ്ങൾക്ക് ഫോണിൽ വിളിക്കാം, ഇങ്ങനെ ഒരു IPO എന്നുള്ള 28-ാം തീയതിക്ക് മുന്നേ എനിക്ക് ലിങ്ക് ചെയ്ത് കിട്ടണം, അതിന് താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏജൻസും ഹെൽപ്പ് ചെയ്യും. അവർ നിങ്ങളുടെ പാൻ കാർഡ് കളക്ട് ചെയ്യും, അവർ കൊണ്ട് ലിങ്ക് ചെയ്ത് ചെയ്യും തരും. ഇതാണ് 2 മെത്തേഡുള്ളത്. ഇനിയാണ് 3-ാമത്തെ മെത്തേഡ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഞാനിനി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ സർവീസസൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ലൈവ് സ്വിംഗ് ട്രേഡിംഗ് കോഴ്സും റെക്കോർഡ് കോഴ്സും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ബാച്ച് ഫെബ്രുവരി 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, ചിലപ്പോൾ മാറിയേക്കാം. ഒരു ബാച്ചിൽ നമ്മൾ 15 വരെ മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഷെയർ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ടെക്നിക്കൽസിൻ്റെയും ഫണ്ടമെൻറ്റൽസിൻ്റെയും ബേസിക്സ് ഉൾപ്പെടുത്തിയിട്ടൊരു കോഴ്സ് കൂടിയുണ്ട്. സ്വിംഗ് ട്രേഡിംഗ് ടിപ്സ് നമ്മൾ ക്വാർട്ടർലി ബേസിസിൽ വാട്സാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് ചെയ്താൽ മാത്രമേ റെസ്പോണ്ട് കിട്ടുള്ളൂ, വിളിച്ചാൽ റെസ്പോൺസ് കിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് നേരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ചാനലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 5 ദിവസം മുന്നേ, അല്ല 2 ദിവസം മുന്നേ, അല്ലേ വ്യാഴാഴ്ച എന്ന് തോന്നുന്നു, വ്യാഴാഴ്ച നമ്മൾ LICയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ വീഡിയോ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. കമ്പ്യൂട്ടർ കുറച്ച് സ്ലോ ആണ്, ലാഗ് ഉണ്ട്. ഓക്കെ, ആ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഷോ മോർ ഉണ്ടാവും. ഷോ മോർ ക്ലിക്ക് ചെയ്യുക. ഷോ മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, IPO ഒക്കെ അപ്ലൈ ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ്റെ വീഡിയോയിൽ ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യാം. ഇതെൻ്റെ ഫ്രാഞ്ചൈസിലാണ് വരിക. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലൈൻറ്റ് കോഡ് എനിക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് ലിങ്ക് ഉണ്ട്. ഒരു ലിങ്ക് നിങ്ങൾ രജിസ്റ്റർ ഓൾറെഡി പാൻ കാർഡ് രജിസ്റ്റേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും മറ്റൊരു പിന്നെ ഇനി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പാൻ ലിങ്ക് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലൊരു വെബ്സൈറ്റിലേക്ക് വരും. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പാണ്. ഞാൻ വീട്ടിലല്ല, അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പ് കുറച്ച് സ്ലോ ആയതിൻ്റെ പേരിലാണ്. ഇവിടെ നിങ്ങളുടെ പോളിസി നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡും ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്കാണോ അല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ LIC ഓഫീസിൽ വിളിച്ചിട്ട് പോളിസി നമ്പറും പാൻ കാർഡ് നമ്പറും പറഞ്ഞു കൊടുത്താലും അവരും ചെക്ക് ചെയ്തിട്ട് പറയും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പുതുതായി പോളിസിയിൽ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡിലുള്ള അല്ലെങ്കിൽ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന സെയിം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം. ഇത് തന്നെ ആയിരിക്കണം പോളിസിയിലും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ഇനിഷ്യൽ ഇതിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തന്നെ കറക്റ്റ് ചെയ്യുക. നിയറസ്റ്റ് അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിലോ പാനിലോ എന്തിൽ വേണമെങ്കിലും ചേഞ്ചസ് വരുത്തി തരും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ പോളിസിയിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റേർഡ് ആയിരിക്കണം. പഴയ പോളിസിക്ക് ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ LIC ഓഫീസിൽ തന്നെ പോകേണ്ടി വരും. രജിസ്റ്റർ ചെയ്യുക, ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക, പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫുൾ നെയിം എസ് പാൻ പാൻ കാർഡിൽ എങ്ങനെയാണുള്ളത്, ഇപ്പോൾ സൂരജ് MS എന്നാണ് എൻ്റെ പാൻ കാർഡിലെങ്കിൽ അങ്ങനെ തന്നെ എൻ്റർ ചെയ്യണം. ഇനി ആ MS ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ പാസ്പോർട്ടിലെ പോലെ പേരാണെങ്കിൽ അത് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ സെയിം നെയിം ആയിരിക്കണം പോളിസിയിലും എന്നുള്ളത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക. ദെൻ ഫോൺ നമ്പർ, രജിസ്റ്റേർഡ് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പോളിസി നമ്പർ കൊടുത്തിട്ട് ആഡ് പോളിസി കൊടുക്കുക. ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം. ദെൻ ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് get OTP കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തതാണ്, അതിൻ്റെ ഒരു അത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പാൻ ലിങ്ക്ഡ് സക്സസ്ഫുള്ളി എന്ന് വരും. ഓക്കെ, ഇനി ഇങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാളും എത്രയും ബെറ്റർ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് LIC ഓഫീസിൽ വിളിച്ചു ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ചു ചോദിക്കുക. അപ്പോൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക. ഞാൻ അതേപോലെ ഇന്നലെ ഞാൻ LICയുടെ ഏജൻറ്റിനെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഇടയ്ക്ക് LICയുടെ ഓഫീസിൽ പോയപ്പോൾ അവിടെ കയറുകയും എൻ്റെ പോളിസി നമ്പറും പാൻ കാർഡ് നമ്പറും വെച്ച് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ലിങ്ക്ഡ് ആണെന്ന് കൺഫേം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ IPOക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് മാർച്ചിലേക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുള്ളൂ. കാരണം അതിന് മുന്നേ ചെയ്യേണ്ട ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലിങ്ക് ചെയ്ത് വെച്ചേക്കുക. അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വിവരങ്ങൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.